എൻകെ ടോക്കിയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികളും ഫീ അടക്കമുള്ള എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. UGCAP.UOC.AC.IN എന്ന വെബ്സൈറ്റിൽ കയറി ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കീയും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് ആൻ അലോട്ട്മെൻറ്റ് എന്നുള്ളതും അതിൽ കാണാൻ സാധിക്കും. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ചില നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ മാൻഡേറ്ററി ഫീ നിർബന്ധമായും അടച്ചിരിക്കണം. ഓരോ കാറ്റഗറിക്കും ഫീസ് വ്യത്യസ്തമാണ്. SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കും 115 രൂപയും മറ്റുള്ള വിദ്യാർത്ഥികൾ 450 രൂപയും മാൻഡേറ്ററി ഫീ ഇനത്തിൽ തീർച്ചയായും അടക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മാൻഡേറ്ററി ഫീ അടച്ചാൽ മാത്രമേ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്ത് മാൻഡേറ്ററി ഫീ അടക്കുകയാണ്. ഫീ അടക്കാനായി 29/9/2020 ചൊവ്വ വൈകുന്നേരം 5 മണി വരെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ലഭിച്ചുവെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഫീ അടച്ചാൽ മാത്രം മതി. എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ലഭിക്കുകയും ആ കോളേജിൽ തന്നെ തുടരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുക. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ലഭിച്ചാൽ നിർബന്ധമായും ലഭിച്ച കോളേജിൽ പോയി ചേരേണ്ടി വരും. അതുപോലെ ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ തൃപ്തനല്ല, ഹയർ ഓപ്ഷനാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെ മാൻഡേറ്ററി ഫീ അടച്ച് അടുത്ത അലോട്ട്മെൻറ്റിനായി കാത്തു നിൽക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പോയി ചേരേണ്ട ആവശ്യമില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾ കോളേജിൽ പ്രവേശനം നേടേണ്ടത്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഇത്രയോ ചെയ്യേണ്ടതുള്ളൂ: മാൻഡേറ്ററി ഫീ അടക്കുക, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യുക, ഇതിൻ്റെ എല്ലാം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക, അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ വളരെ വേഗത്തിൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.